ഹലോ, ഇനി ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി ഡേറ്റ്സ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കല്യാണ പാർട്ടികൾ ഞാൻ വിൽക്കുന്ന ഡേറ്റ്സ് പുഡിങ്ങാണ് കേട്ടോ ഇത്. ഇതിന് ഒത്തിരി ഓർഡർ കിട്ടാറുണ്ട് ഡേറ്റ്സ് പുഡിങ്ങിന്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീട്ടിലും ഈ പുഡിങ് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഡേറ്റ്സ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 15 ഡേറ്റ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ ഡേറ്റ്സാണ്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ നമ്മളിതൊന്ന് സോക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മളത് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈത്തപ്പഴമൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടണം. ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാല് കൊണ്ടാണ് ഇന്നിപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്നത്. അതായത് 525 ml പാക്കറ്റ് പാലുണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സാധാരണ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. ഈ ചൈന ഗ്രാസ് ഇനിയൊരു 15 മിനിറ്റ് നേരം നമ്മൾ കുതിർത്താൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയണം. കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരക്കാൻ ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് അപ്പുറത്തടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചൈന ഗ്രാസ് മെൽറ്റാക്കുന്ന അതേ സമയം തന്നെ നമ്മൾ പാലും ചൂടാക്കിയെടുക്കണം. അപ്പോൾ 525 ml പാക്കറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് പാല് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഈത്തപ്പഴം പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡേറ്റ്സിൽ തന്നെ മധുരമുണ്ട്. എന്നാലും നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർക്കാം. വെള്ളം ചേർത്ത് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ വലിയ ജാറിൽ അരച്ചതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ നമ്മളിതൊക്കെ ചെയ്യാൻ. പാല് ജസ്റ്റ് ഒന്ന് ചൂടായെന്ന് കണ്ടാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പാലും ഷുഗറും മിൽക്ക് മെയ്ഡും അതുപോലെ ഡേറ്റ്സിൻ്റെ പേസ്റ്റൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ആക്കിയിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടുക. തിളച്ച് വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം അത് മെൽറ്റ് ആക്കി എടുക്കാൻ. കണ്ടില്ലേ, ഇപ്പോൾ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ആക്കിയിട്ടുള്ള ചൈന ഗ്രാസ് ഈ മിൽക്കിൻ്റെ മിക്സിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് പാലിലേക്ക് ചേർക്കുമ്പോൾ പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും ടെമ്പറേച്ചർ ഒരുപോലെ ആയിരിക്കണം കേട്ടോ. ഒന്ന് ഓവറായിട്ട് തിളച്ചതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് നമ്മളൊരു പുഡിംഗ് ട്രേ എടുക്കുക. എന്നിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് ചേർക്കാൻ. കാരണം ഡേയ്സ് അറിയാതെ കിടക്കുന്നുണ്ടെങ്കിലും അതുപോലെ ചൈന ഗ്രാസ് മെൽറ്റാതെ കിടക്കുന്ന തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് ചേർക്കുന്നത്. എന്നാലാണ് നല്ല സ്മൂത്തായിട്ട് കിട്ടുക. പിന്നെ നമ്മൾ പുഡി മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതുപോലെ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ പൊട്ടിച്ച് കളയാൻ പറ്റുന്നത് പൊട്ടിച്ച് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കോരിയിട്ട് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ പുഡിങ് സെറ്റായി കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. ഞാൻ വിൽക്കുന്ന പുഡിങ്ങാണെന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ ഗാർണിഷ് ചെയ്യാനുള്ള ഡേറ്റ്സ് ഒക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറാണ് കേട്ടോ പതിവ്. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പുഡിങ് സെറ്റായതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ബദാമാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 3 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോൾ പുഡിങ് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല പോലെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ്ങാണ് കേട്ടത്. ഡേറ്റ്സിൻ്റെ ഫ്ലേവറും കൂടെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. അതുപോലെ കുറഞ്ഞ ചേരുവകളും മതി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാനിതിന് മുമ്പ് തന്നെ ഞാൻ വിൽക്കുന്ന കുറേ പുഡിങ് റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ അത് പോയി കാണാം. എന്നിട്ട് ഏത് പുഡിങ്ങാണോ ഇഷ്ടം വെച്ചാൽ അത് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.